ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സമഗ്രമായ പരിശീലനം ആട്ടോ, അതായത് 12th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പരിശീലനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ചില മാതൃകാ ചോദ്യങ്ങളാണ്, അതായത് സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ചില മാതൃകാ ചോദ്യങ്ങളാണ്. ഈ ലക്കത്തിൽ ഞാൻ 10 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത്? മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം ചെമ്മീൻ ആട്ടോ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ ചെമ്മീനാണ് മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മികച്ച നടിക്കുള്ള ഊർവശി പുരസ്കാരം മലയാള ചലച്ചിത്രത്തിലൂടെ ആദ്യമായി നേടിയത് ആരാണ്? മികച്ച നടിക്കുള്ള ഊർവശി പുരസ്കാരം മലയാള ചലച്ചിത്രത്തിലൂടെ ആദ്യമായി നേടിയത് ആരാണ്? ഉത്തരം ശാരദ. ഓക്കെ, ആദ്യമായി നേടിയ ഊർവശി പുരസ്കാരം ആദ്യമായി മലയാള ചലച്ചിത്രത്തിലൂടെ ആദ്യമായി നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ശാരദയാട്ടാണ് ഉത്തരം. ശാരദയാണ് ആദ്യമായി ഊർവശി പുരസ്കാരം നേടിയത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം വീരപുത്രൻ. വീരപുത്രനാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം ഏതാണ്? എം ടി വാസുദേവൻ നായർ എന്ന ആൾ അല്ലെങ്കിൽ കവി എഴുതിയ, കഥാകൃത്ത് എഴുതിയ, സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം ഏതാണ്? ഉത്തരം നിർമാല്യം. നിർമാല്യമാണ് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആദാമിൻ്റെ വാരിയല് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആദാമിൻ്റെ വാരിയല് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം കെ ജി ജോർജ് ആണ് കേട്ടോ. കെ ജി ജോർജ് ആണ് ആദാമിൻ്റെ വാരിയല് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ കെ ജി ജോർജ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ അതേ പേരിൽ ചരിത്രമാക്കി സിനിമയാക്കിയ സംവിധായകൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ അതേ പേരിൽ സിനിമയാക്കിയ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് ഉത്തരം. അടൂർ ഗോപാലകൃഷ്ണനാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ അതേ പേരിൽ ചലച്ചിത്രമാക്കിയ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ദയാബായി. ദയാബായിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി. ദയാബായിയെക്കുറിച്ച് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ദയാബായിയെക്കുറിച്ചാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രത്തിലെ സംവിധായകൻ ആരാണ്? കുറേ സംവിധായകരെ കുറിച്ച് പഠിക്കാറുണ്ട് കേട്ടോ. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രത്തിലെ സംവിധായകൻ ആരാണ്? ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ ആരാണ്? ഉത്തരം ശ്യാമപ്രസാദ് ആണ് കേട്ടോ. ശ്യാമപ്രസാദാണ് അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത സംവിധായകൻ. ഓക്കെ, ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, നീലക്കുഴിൽ എന്ന ചലച്ചിത്രത്തിന് കഥയും സംഭാഷണവും രചിച്ചതാരാണ്? നീലക്കുഴിൽ എന്ന ചലച്ചിത്രത്തിന് കഥയും സംഭാഷണവും രചിച്ചതാരാണ്? അപ്പോൾ നമുക്ക് ഒരു പരിചയമുള്ള പേരല്ലേ നീലക്കുഴിൽ, കാരണം പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്നും വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ പടം അല്ലെങ്കിൽ സിനിമയാണ് നീലക്കുഴിൽ അല്ലേ. അപ്പം നീലക്കുഴിൽ എന്ന ചലച്ചിത്രം കഥയും സംഭാഷണവും രചിച്ചതാരാണെന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ്. ഉത്തരം എസ് കെ പൊറ്റക്കാടാണ്. നീലക്കുഴിൽ എന്ന ചലച്ചിത്രത്തിന് കഥയും സംഭാഷണവും രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഇതുവരെയുള്ള ക്വസ്റ്റ്യനൊക്കെ അറിയും അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അവസാനത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നടൻ ആരാണ്?
ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആക്ടർ ആരാണ്? ഉത്തരം നമുക്കെല്ലാവർക്കും സുപരിചിതനായ മോഹൻലാലാണ്. ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് മോഹൻലാലാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് 10 ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ആവാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതൊക്കെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക, കാരണം 12th പ്രിലിംസ് വരാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം ഇതിന് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.